Hello friends, namude kitchenilekku ellavarkkum swagatham. Innu njan vannittullathu special oru payasathinte recipe aayittanu. Madhurakkizhangu kondulla payasam ennu nammal thayyaarakkanathu. Ningal aarengilum madhurakkizhangu kondulla payasam kudichundo? Kudichittillachinga ee payasam onnu thayyaarakki nokka. Idu athrayum healthy aanu, athrayum taste aanu idu kazhikkanayittu. Ithinu vendi 1/2 kilo madhurakkizhangu njan eduthittullathu. മധുരക്കിഴങ്ങെന്നും ചക്കരക്കിഴങ്ങെന്നും പല പേരിലും അറിയും. ഇവിടെയൊക്കെ കൂടായാലും മധുരക്കിഴങ്ങെന്നാണ് പറയുക. ഇത് ഷുഗർ പേഷ്യൻറ്റിനായാലും കഴിക്കുക, അതുപോലെ തന്നെ തടി കൂടുതലുള്ളവര് നമ്മൾ ഭക്ഷണത്തിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തടിയൊന്നും കൂടില്ല, വിശപ്പ് നമുക്ക് തീരും ചെയ്യും. ഇതിനു വേണ്ടി 1/2 കിലോ മധുരക്കിഴങ്ങ് ഞാൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ലിറ്റർ പാല് നന്നായി കാച്ചിയതിന് ശേഷം ചൂടാറി എടുത്തതാണിത്. ഇതിലേക്ക് 200 ഗ്രാം ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണിത്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, കുറച്ച് മുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് എടുക്കുക. അത് കൂടി എന്ന് വെച്ചിട്ട് പായസത്തിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. ആവശ്യത്തിന് നെയ്യ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങിന്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. അങ്ങനെ ചുരണ്ടിയിട്ട് ഇത് പീലർ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കളയാം, പക്ഷെ ഞാൻ അങ്ങനെ കളയണില്ല. എപ്പോഴും ഏത് കിഴങ്ങിൻ്റെ ഏത് പച്ചക്കറിയുടെ ഏലും തൊലിയുടെ അടിയിലാണ് ഏറ്റവും അധികം വിറ്റാമിൻ എല്ലാം ഇരിക്കുന്നതെന്നാണ് പറയുക. കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെത്തി കളയണില്ല, അങ്ങനെ വെച്ച് തൊലി ചുരണ്ടി കളയാണ് ചെയ്യണത്. ഇതുപോലെയല്ല, നമുക്ക് തൊലി ചുരണ്ടിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാം തൊലി നന്നായി ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെയുള്ള ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാം നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ആദ്യം വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ചൂടായിട്ട് ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മധുരക്കിഴങ്ങ് ഈ നെയ്യിൽ നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായി മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ലൊരു കളർ വന്നിട്ട് ഇതൊന്ന് കോരി മാറ്റാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച മുന്തിരി വറുത്തു കോരാം. ഇത് ഫസ്റ്റ് നമ്മൾ വറുത്തു കോരണത്, പിന്നെ ലാസ്റ്റ് നമുക്ക് അതിനായിട്ടൊരു പാത്രം ചൂടാക്കി നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ചെയ്തു വെച്ച പായസം റെഡിയായി കഴിഞ്ഞാൽ അതിൽ ചേർക്ക് വേണ്ടു. എന്തായാലും നമ്മുടെ മധുരക്കിഴങ്ങ് നെയ്യിൽ വഴറ്റിയെടുക്കണം. മുന്തിരി നന്നായി ഒന്ന് വീർത്ത് വന്ന് നല്ലൊരു കളർ മാറുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ മുന്തിരി എല്ലാം നല്ലൊരു ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്രൈയും ഏറ്റവും സിമ്മിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് നമുക്ക് നെയ്യിൽ ഇത് നന്നായി വഴറ്റിയെടുക്കാം. നെയ്യ് 2 ടീസ്പൂണാണ് നമ്മൾ ആദ്യം ഒഴിച്ചത്. അപ്പോൾ നെയ്യ് ഇതിൽ കുറവുണ്ട്, 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് പായസം കുടിക്കുന്ന സമയത്ത് അറിയാത്തവർക്കാണ് ഇത് കൊടുക്കണ വെച്ചിങ്ങ. ഇത് പായസം വെക്കുന്നത് കാണാതെ ആർക്കെങ്കിലും ഈ പായസം വെച്ച് കൊടുക്കണ വെച്ചിങ്ങ അവർ അവർക്ക് അറിയില്ല ഇത് എന്ത് പായസം എന്നുള്ളത്. കുടിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റില്ല. നല്ലൊരു ടേസ്റ്റ് ഉള്ള പായസമാണിത്. ഇപ്പോൾ 2-3 മിനിറ്റായി നമ്മുടെ മധുരക്കിഴങ്ങ് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലൊഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഫുള്ളിൽ വെച്ച് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. നമ്മൾ കാച്ചി ചൂടാറിയിട്ടുള്ള പാലാണ് ഇപ്പോൾ ഒഴിച്ചെടുത്തെടുക്കുന്നത്. തിളപ്പിച്ച പാല് ചൂടാറിയതിന് ശേഷം പച്ചപ്പാലെല്ലാം ഒഴിച്ച് കൊടുത്തെടുക്കുന്നത്. നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പായസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പായസം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് നന്നായി വെന്തുടഞ്ഞ് പോവരുത്. വെന്തുടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചിങ്ങനെ പിന്നെ അരിപ്പൊടി കുറുക്കിയ പോലെയാവും പായസം. കാരണം മധുരക്കിഴങ്ങ് നന്നായി വെന്ത് കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ടല്ലേ ആവുക. അത് കാരണം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത മധുരക്കിഴങ്ങിൻ്റെ പീസുകൾ നന്നായി വെന്ത് ഉടയരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതുപോലെ തന്നെ കിടക്കണം, ഒന്ന് വെന്താ മതി. ഇതുവരെ ഫ്ലെയിം ഫുള്ളിലാണെന്ന് ഇരിക്കണ്ടായിരുന്നു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒന്നും കൂടി വേവാണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് 5 മിനിറ്റോളം, പാൽ ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് പാകത്തിന് വെന്തുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് തിളക്കട്ടെ. ഈ പായസത്തിന്റെ കട്ടി നിങ്ങൾക്ക് കുറവ് മതിച്ചിങ്ങനെ പാല് കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക. ഇപ്പൊ ഞാൻ 1/4 ലിറ്റർ പാലുള്ളത്, 1 ലിറ്ററോ 1.5 ലിറ്ററോ ഒക്കെ പാല് നിങ്ങൾക്ക് എടുക്കുക. ഇപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടയാവും. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.